ശങ്കരസുറിയാനി ആരാധനാക്രമവത്സരത്തിലെ ഞായറാഴ്ച വേദവായനകളുടെ വ്യാഖ്യാനമായ ഏവൻ ഗലിയോൺ എന്ന ഈ വചന ശുശ്രൂഷയിലേക്ക് ഏവർക്കും ദൈവനാമത്തിൽ സ്വാഗതം സഭ ഇന്ന് ആനീതെ ഞായറായി ആചരിക്കുന്നു ആനീതെ എന്ന സുറിയാനി പദത്തിൻ്റെ അർത്ഥം പരേതരായ വിശ്വാസികൾ എന്നാണ് ഇന്നേ ദിവസം നമ്മിൽ നിന്ന് വാങ്ങിപ്പോയ എല്ലാ വിശ്വാസികളെയും ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നതിനും അവർക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനുമായി സഭ നീക്കിവെച്ചിരിക്കുന്ന ദിവസമാണ് നമ്മളുടെ പ്രിയപ്പെട്ട പരേതരുടെ ഓർമ്മകൾ നമുക്ക് വലിയ ബലമാണ് അവരെല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ നമ്മുടെ വിചിന്തനത്തിനായി തിരുസഭ നൽകുന്ന വചനഭാഗങ്ങൾ വിശുദ്ധ പത്രോസ്ലിഹായുടെ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം എട്ട് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളും വിശുദ്ധ പൗലോ സ്ലിഹ തെസലോണിക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളും വിശുദ്ധ യോഹന്നാൻ സ്ലിഹയുടെ സുവിശേഷം അഞ്ചാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള വാക്യങ്ങളുമാണ് കർത്താവിൻ്റെ ദിനം കള്ളനെപ്പോലെ വരുമെന്നും സൃഷ്ടവസ്തുക്കളെല്ലാം നശ്വരമാകിയാൽ വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുന്നതിൽ വളരെയേറെ ശുഷ്കാന്തിയുള്ളവരാകണമെന്ന് വിശുദ്ധ പത്രോസ്ലീഹ തൻ്റെ ലേഖനത്തിലൂടെ നമ്മെ ആഹ്വാനം ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയും ദൈവഭക്തിയും അത്യന്താപേക്ഷിതമാണെന്ന് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് മനുഷ്യജീവിതം കാത്തിരിപ്പിൻ്റെ ജീവിതമാണ് എന്തിനു വേണ്ടിയാണ് ഈ കാത്തിരിപ്പ് നീതി നിവസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും വേണ്ടിയുള്ള കാത്തിരിപ്പാണ് മനുഷ്യജീവിതമെന്ന് വിശുദ്ധ പത്രോ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നിത്യമായ ആനന്ദത്തിൻ്റെ അനുഭവമാണത് ഇപ്രകാരം നിത്യമായ ആനന്ദത്തിൻ്റെ പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെയും കുറിച്ച് ഏഷ്യ പ്രവാചകൻ അറുപത്തിയഞ്ചാം അധ്യായം പതിനേഴ് മുതലുള്ള വാക്യങ്ങളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് മനുഷ്യജീവിതം ഈ ലോകത്തിൽ അവസാനിക്കുന്ന ഒന്നല്ല അപ്പോൾ പിന്നെ എന്താണ് മരണം എന്ന് പറയുന്നത് ഒരാൾ മരിക്കുകയാണെങ്കിൽ നമ്മൾ ആ വ്യക്തിയെക്കുറിച്ച് അറിയിപ്പ് കൊടുക്കുന്നത് ഇപ്രകാരമാണ് ഇന്ന വ്യക്തി കർത്താവിൽ നിദ്ര പ്രാപിച്ചു വിശുദ്ധ പൗലോസ്ലിഹ തെസ്ലോനിക്ക ലേഖനത്തിലൂടെ ഒന്നാം ലേഖനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന വസ്തുതയും ഇതുതന്നെയാണ് മരിക്കുന്നവർ കർത്താവിൽ നിദ്ര പ്രാപിക്കുകയാണ് സുവിശേഷത്തിൽ ബാലികയെ ഉയർത്തെഴുന്നേൽപ്പിക്കാനായി കടന്നു ചെല്ലുമ്പോൾ വിലപിക്കുന്ന ബന്ധുമിത്രാദികളോട് മാതാപിതാക്കളോട് കർത്താവായ യേശു അരുളി ചെയ്യുന്ന ഒരു വലിയ വസ്തുതയുണ്ട് അവൾ മരിച്ചിട്ടില്ല ഉറങ്ങുകയാണ് അപ്പോൾ യേശുവിൽ ഉറങ്ങുന്ന അവസ്ഥയാണ് മരണം എന്ന് പറയുന്നത് യേശുവിലുള്ള ഈ ഉറക്കം താൽക്കാലികമാണ് പൊലീസ് ലിഹ നമ്മെ വ്യക്തമായി അത് ഓർമ്മിപ്പിക്കുന്നുണ്ട് തെസ്ലോനിക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം പതിനാറാം വാക്യത്തിൽ നമുക്കത് വ്യക്തമായി വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എന്തെന്നാൽ അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതൻ്റെ ശബ്ദം ഉയരുകയും ദൈവത്തിൻ്റെ കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നമ്മിൽ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി അവരോടൊപ്പം മേഘങ്ങളിൽ സംവഹിക്കപ്പെടും അങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും അപ്പോൾ കൂടെ നിത്യം ജീവിക്കുന്ന അനുഭവത്തിലേക്കാണ് മരണം നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് മരണം അതിൽ തന്നെ അവസാനമല്ല മറിച്ച് ക്രിസ്തുനാഥൻ അന്ത്യദിനത്തിൽ നമ്മെ ഉയർപ്പിക്കുന്നത് വരെയുള്ള ഉറക്കം മാത്രമാണ് ആവിലായലെ വിശുദ്ധ അമ്മ പറയുന്ന മരണത്തെക്കുറിച്ച് പറയുന്ന മനോഹരമായ ഒരു വാക്യമുണ്ട് അതിപ്രകാരമാണ് എനിക്ക് ദൈവത്തെ കാണണം അവിടുത്തെ കാണാൻ ഞാൻ മരിക്കണം അപ്പോൾ ദൈവത്തെ ഞാൻ കാണണമെങ്കിൽ ദൈവത്തെ മുഖാമുഖം ദർശിച്ചുകൊണ്ടുള്ള എൻ്റെ നിത്യമായ ജീവിതത്തിന് വേണ്ടി ഞാൻ മരിക്കേണ്ടിയിരിക്കുന്നു മരണമെന്നത് ജീവനിലേക്കുള്ള പ്രവേശനമാണെന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യയായും നമ്മെ ഓർമ്മിപ്പിക്കുന്നു മരണം വഴി എന്താണ് സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ നിത്യമായ സ്നേഹത്തിലേക്ക് നാം പ്രവേശിക്കുന്ന അവസ്ഥയാണ് സ്വർഗീയ അനുഭവം ആ അവസ്ഥയിലേക്ക് നിത്യമായ സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് നാം പ്രവേശിക്കണമെങ്കിൽ ഈ ലോക ജീവിതകാലത്ത് നാം എപ്പോഴും സ്നേഹത്തിൽ ആയിരിക്കണം നാം എന്തു ചെയ്താലും അതെല്ലാം സ്നേഹപൂർവം ആയിരിക്കണം അപ്പോൾ നിത്യമായി ദൈവത്തോടു കൂടെ വാഴുന്നതിനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല അത് സ്നേഹമാണ് എന്തുകൊണ്ടാണ് അപ്രകാരം സ്നേഹം മാനദണ്ഡമായിരിക്കുന്നത് വിശുദ്ധ യോഹനാൻ ശ്ലീഹ തൻ്റെ ലേഖനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവം സ്നേഹമാണ് സ്വർഗമെന്നത് സ്നേഹത്തിൻ്റെ അവസാനിക്കാത്ത നിമിഷമാണെന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ഒരു സ്വർഗീയ അനുഭവം സ്വന്തമാകണമെങ്കിൽ നാം നമ്മുടെ ഇഹലോക ജീവിതകാലത്ത് എപ്പോഴും സ്നേഹം നിറഞ്ഞ പ്രവൃത്തികളിൽ ഏർപ്പെടുക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ് ഇന്നത്തെ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം അഞ്ചാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള വാക്യങ്ങളാണ് ഈ വചനഭാഗം നമുക്കൊന്ന് ശ്രവിക്കാം യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു എന്തെന്നാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു നിങ്ങൾ വിസ്മയിക്കത്തക്ക വിധം ഇവയേക്കാൾ വലിയ പ്രവൃത്തികളും അവിടുന്ന് അവനെ കാണിക്കും പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ തന്നെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു പിതാവ് ആരെയും വിധിക്കുന്നില്ല വിധി മുഴുവനും അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു പിതാവിനെ ആദരിക്കുന്നത് പോലെ തന്നെ എല്ലാവരും പുത്രനെയും ആദരിക്കേണ്ടതിനാണ് ഇത് പുത്രനെ ആദരിക്കാത്തവരാരും അവനെ അയച്ച പിതാവിനെയും ആദരിക്കുന്നില്ല സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മരിച്ചവർ ദൈവപുത്രൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു അല്ല കഴിഞ്ഞു ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും എന്തെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട എന്തെന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും ഈ വചനഭാഗത്ത് യേശുദമ്പരാൻ നിത്യജീവൻ നാം അവകാശമാക്കുവാൻ നാം അനുഷ്ഠിക്കേണ്ട രണ്ട് കാര്യങ്ങൾ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് രണ്ട് ഉപാധികൾ അവിടുന്ന് നമ്മുടെ മുമ്പാകെ വെച്ച് തരുന്നുണ്ട് അത് മറ്റൊന്നുമല്ല എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല ജോഹനാൻഡ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിനാലാം വാക്യമാണത് എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല അപ്പോൾ തമ്പുരാൻ നമ്മുടെ മുമ്പാകെ വയ്ക്കുന്ന രണ്ട് ഉപാധികളിൽ ഒന്ന് അവൻ്റെ വചനത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് അവൻ്റെ വചനം കേൾക്കുക അനുസരിക്കുക എന്നുള്ളതാണ് എന്താണ് യേശു തമ്പുരാൻ തൻ്റെ വചനത്തിലൂടെ നമ്മോട് പങ്കുവെക്കുന്നത് വചനം മാംസമായി അവതരിച്ചതാണ് ക്രിസ്തു എന്ന് നമുക്ക് വ്യക്തമായി അറിയാം കർത്താവ് അനുദിനം വചനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും അവിടുത്തെ തിരുശരീര രക്തങ്ങളുടെ സാദൃശ്യത്തിലും വചനത്തിലൂടെയും നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുന്നു കർത്താവിൻ്റെ വചനങ്ങളുടെ ആകെ തുക എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ നമുക്ക് ഒതുക്കുവാനായി സാധിക്കും അത് മറ്റൊന്നുമല്ല സ്നേഹമാണ് പ്രമാണങ്ങളെയെല്ലാം കർത്താവായ യേശു മിശിഹ സംഗ്രഹിക്കുന്നത് ഒറ്റ ക്രിയയിലാണ് സ്നേഹിക്കുക നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക മൂന്ന് കൂട്ടരെയാണ് നാം സ്നേഹിക്കേണ്ടത് ഒന്ന് ദൈവമായ കർത്താവിനെ രണ്ട് നമ്മുടെ അയൽക്കാരെ മൂന്ന് നമ്മെ തന്നെ ഇപ്രകാരം സ്നേഹത്തിൽ അനുദിനം ദൈവത്തിങ്കിലേക്കും അപരനിലേക്കും വളരുവാൻ നമുക്ക് കഴിയുമ്പോൾ അതാണ് നമ്മുടെ മരണത്തിന് ശേഷമുള്ള സ്വർഗീയ ജീവിതത്തിലേക്കുള്ള പ്രവേശനത്തിനുള്ള മുഖ്യ മാനദണ്ഡമായി തീരുന്നത് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിലൂടെ നമ്മുടെ ആരാധന അനുഷ്ഠാനങ്ങളിലൂടെ ദൈവത്തെ സ്നേഹിക്കാൻ പരിശ്രമിക്കുന്നവരാണ് നാം ഓരോരുത്തരും എന്നാൽ കുറെ കൂടി ആഴത്തിൽ വചനം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ സഹോദരനെ അവഗണിക്കുക എന്നർത്ഥമില്ല സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണെന്ന് യോഹനാൻ ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പോൾ മറ്റുള്ളവരെ അവഗണിച്ചുകൊണ്ട് ദൈവത്തെ മാത്രം സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ജീവിത ശൈലി നമുക്കൊരിക്കലും സ്വന്തമാക്കാൻ കഴിയുകയില്ല ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ഹൃദയം എപ്പോഴും എൻ്റെ സഹോദരനിലേക്കും തുറന്നു വയ്ക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ സഹോദരനെയും എന്നെ തന്നെയും സ്നേഹിക്കാതെ എനിക്ക് ദൈവത്തെ സ്നേഹിക്കുക സാധ്യമല്ല ഒരു പക്ഷേ നാം എല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നതിലും മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലുമൊക്കെ ശ്രദ്ധ ചെലുത്തുന്നവരാണ് ഈ ഒരു കാലഘട്ടത്തിൽ നാം മറന്നുപോകുന്ന ഒരു സ്നേഹമുണ്ട് അത് നമ്മെ തന്നെ സ്നേഹിക്കുന്നതിനാണ് നമ്മോട് നമുക്കുള്ള സ്നേഹം അത് അമിതമാകുമ്പോൾ അത് പാപത്തിലേക്ക് നമ്മെ വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് ഈശോ നമ്മോട് ആവശ്യപ്പെടുമ്പോൾ സ്വയം സ്നേഹിക്കാനുള്ള വലിയ ഉത്തരവാദിത്വത്തിലേക്കും ഈശോ വിരൽ ചൂണ്ടുകയാണ് പലപ്പോഴും നമ്മിൽ പലരും നിരാശയിലേക്ക് നിബന്ധിക്കാറുണ്ട് ജീവിതം വഴിമുട്ടി നിൽക്കുന്നു ഈ ജീവിതത്തിൽ എന്നോടാർക്കും താല്പര്യമില്ല എന്നൊക്കെ കരുതുന്ന വ്യക്തികളുണ്ട് കോവിഡ് പത്തൊൻപത് എന്ന മഹാമാരി നമ്മുടെ ജീവിതത്തിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങളുടെ ഈ കാലഘട്ടത്തിൽ പലരും ഒറ്റപ്പെട്ടു പോകുന്നുണ്ട് മറ്റുള്ളവരുടെ കൂടെ ആയിരിക്കുമ്പോഴും തനിച്ചായിരിക്കുന്ന ഒറ്റപ്പെട്ടു പോകുന്ന ഒരു ചിന്താരീതി പലർക്കും കടന്നു വരുന്നുണ്ട് അങ്ങനെയുള്ളവർ ഒരു പക്ഷേ പലപ്പോഴും നിരാശയിലേക്കും അതുവഴി വിഷാദ രോഗത്തിലേക്കും മറ്റു പല അപകടങ്ങളിലേക്കുമൊക്കെ ചെന്ന് ചാടുന്നുണ്ട് അത് വേദനയോടുകൂടിയാണ് നാം അതിനെ മനസ്സിലാക്കേണ്ടത് എന്നാൽ കർത്താവ് നമ്മുടെ ആവശ്യപ്പെടുകയാണ് നിന്റെ ജീവിതം അത് ഇവിടം കൊണ്ട് തീരുന്ന ഒന്നല്ല മറിച്ച് ദൈവത്തോടൊത്തുള്ള നിത്യമായ സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വ്യക്തിയാണ് മകനെ മകളെ നീ എന്ന് ഓരോ നിമിഷവും കർത്താവ് നമ്മോട് പറയുന്നുണ്ട് അപ്രകാരമുള്ള നിത്യമായ സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് നാം കടന്നു പോകേണ്ടവരാണെങ്കിൽ നമ്മുടെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല എന്നുള്ള വലിയ തിരിച്ചറിവും ബോധ്യവും നമുക്കുണ്ടാകുമ്പോൾ ഈ ജീവിതത്തിലെ പരാജയങ്ങളൊന്നും പരാജയങ്ങളല്ല അല്ല എന്ന് നാം തിരിച്ചറിയും ഈ ജീവിതത്തിൽ നാം നേരിടുന്ന ഒറ്റപ്പെടലുകളൊന്നും യഥാർത്ഥത്തിലുള്ള ഒറ്റപ്പെടലുകളല്ല എന്ന് നമുക്ക് ബോധ്യമുണ്ടാകും ദൈവത്തോടുത്തുള്ള നിത്യമായ സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്കാണ് ആ വലിയ പ്രത്യാശയിലാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായും എൻ്റെ ജീവിതത്തിലെ കഷ്ടതകളും സഹനങ്ങളുമെല്ലാം എനിക്ക് വലിയ മുതൽക്കൂട്ടുകളാകും കഷ്ടതകളിലും പ്രയാസങ്ങളിലുമൊക്കെ ആയിരിക്കുമ്പോഴും രോഗത്തിൻ്റെ വേദനകളിൽ ആയിരിക്കുമ്പോഴും എനിക്ക് എന്നോട് തന്നെ സ്നേഹമുണ്ടാകുമ്പോൾ ദൈവത്തിന് പ്രിയങ്കരനായ പ്രിയങ്കരിയായ വ്യക്തിയാണ് ഞാനെന്ന് സ്വയം മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് എന്നെ തന്നെ സ്നേഹിക്കാനായി സാധിക്കും കർത്താവ് അരുളി ചെയ്യുന്നുണ്ടല്ലോ നീ എനിക്ക് അമൂല്യനും പ്രിയങ്കരനുമാണ് അത്രമാത്രം ദൈവത്തിന് വിലപ്പെട്ടവരായ നാം നമ്മെ തന്നെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ തീർച്ചയായും കുറെ കൂടി ആഴത്തിൽ മറ്റുള്ള വ്യക്തികളെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കും എന്നെ തന്നെയും എനിക്ക് ചുറ്റുമുള്ളവരെയും സ്നേഹിക്കാൻ എനിക്ക് സാധിക്കുമ്പോൾ എനിക്ക് എൻ്റെ ദൈവത്തെ സ്നേഹിക്കാനായി സാധിക്കും പ്രിയമുള്ളവരെ നമുക്കൊരിക്കലും മറ്റുള്ളവരെ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവത്തെ സ്നേഹിക്കാനായിട്ട് സാധിക്കുകയില്ല നാം ഒന്ന് കരങ്ങൾ വിരിച്ചു പിടിക്കുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും ഒരു കുരിശിൻ്റെ ആകൃതിയുണ്ട് കുരിശെന്ന് പറയുന്നത് അതിന് രണ്ട് തലങ്ങളുണ്ട് എന്ന് നമുക്കറിയാമല്ലോ ഒരേ സമയം സ്വർഗത്തിലേക്കും ഒരേ സമയം ഇരുവശങ്ങളിലേക്കും വിരിഞ്ഞു പിടിക്കുന്ന ആ കുരിശിൻ്റെ കരങ്ങൾ അപ്രകാരം എൻ്റെ ജീവിതം ഓരോ മനുഷ്യ വ്യക്തിയുടെയും ജീവിതം ഒരേ സമയം സ്വർഗത്തിലേക്കും സഹോദരനിലേക്കും തിരിഞ്ഞിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് സഹോദരനെ അവഗണിച്ചുകൊണ്ട് എനിക്ക് ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ജീവിതം അത് സഹോദരൻ്റെ ആവശ്യങ്ങളിൽ പ്രതികരിക്കുന്ന ഒന്നായി മാറും അപ്രകാരം ദൈവത്തെയും സഹോദരനെയും മാത്രമല്ല എന്നെയും സ്നേഹിച്ചുകൊണ്ട് ഈ സ്വർഗീയ ജീവിതത്തിൻ്റെ മുന്നാസ്വാദനം ഇഹലോക കാലത്ത് അത് ജീവിക്കുവാനായിട്ട് സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് മരണത്തിലൂടെ എല്ലാം അവസാനിക്കുന്നില്ല മറിച്ച് ദൈവവുമൊത്തുള്ള സ്നേഹത്തിൻ്റെ നിത്യമായ അനുഭവത്തിൻ്റെ വലിയ സാക്ഷാത്കാരമാണ് സ്വർഗീയ അനുഭവം എന്ന് പറയുന്നത് അത് ജീവിക്കുവാൻ നാം എല്ലാവരും നോക്കി പാർക്കുന്നവരാണ് പ്രത്യാശയോടുകൂടെ കാത്തിരിക്കുന്നവരാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് വിധിയെക്കുറിച്ചാണ് പറയുന്നത് എന്തെന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരുന്നു അന്ത്യവിധിയുടെ സമയത്ത് രണ്ടു തരത്തിലുള്ള വിധി വാചകങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് വ്യക്തമായി അറിയാം ഒന്ന് ജീവൻ്റെ ഉയർപ്പിലേക്കുള്ള വിധിവാചകങ്ങളാണ് മറ്റൊന്ന് ശിക്ഷാവിധിയുടെ വിധിവാചകങ്ങളാണ് വിശദമത്തായ വിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ വളരെ മനോഹരമായിട്ട് കർത്താവ് അത് നമുക്ക് മുമ്പിൽ വ്യക്തമാക്കുന്നുണ്ട് തൻ്റെ വലതു ഭാഗത്തുള്ളവരെയും ഇടതു ഭാഗത്തുള്ളവരെയും നോക്കി അവിടെ നിന്ന് ഉച്ചരിക്കുന്ന വിധിവാചകങ്ങളുടെ വ്യത്യസ്തത അത് ഒത്തിരിയേറെ ആഴമുള്ളതാണ് എന്നാൽ വളരെ ലളിതമായ കാര്യങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം നാം ശ്രവിക്കുവാൻ പോകുന്ന വിധിവാചകം എന്താണെന്ന് നമുക്ക് തന്നെയും നിർണയിക്കുവാനായി സാധിക്കും കർത്താവ് ഇപ്രകാരം ഉയർപ്പിൻ്റെ ജീവനിലേക്കുള്ള വിധിവാചകം കേൾക്കുവാൻ നാം എന്തു ചെയ്യണമെന്ന് ഒരു സൂചന നൽകുന്നുണ്ട് എൻ്റെ ഈ എളിയ സഹോദരങ്ങൾക്ക് ഇത് ചെയ്തു കൊടുത്തപ്പോൾ നിങ്ങൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് അപ്പോൾ എളിയ സഹോദരങ്ങൾക്ക് നമുക്ക് ചുറ്റുമുള്ളവർക്ക് നന്മ ചെയ്യുമ്പോൾ ഒരുപക്ഷെ അവൻ വേദനയിലാകാം പ്രയാസത്തിലാകാം അവന് ആഹാരമില്ലായിരിക്കാം അവന് വസ്ത്രമില്ലായിരിക്കാം അവൻ ദുരിതത്തിലായിരിക്കാം അവൻ പ്രയാസത്തിലായിരിക്കാം ആ സമയത്ത് അവനിലേക്ക് സ്നേഹത്തോടെ ഒന്ന് എൻ്റെ ഹൃദയം അവനിലേക്ക് ചായ്ക്കുവാൻ കഴിയുന്നെങ്കിൽ തീർച്ചയായും നാം കേൾക്കാൻ പോകുന്ന വിധിവാചകം അത് ജീവൻ്റെ ഉയർപ്പിൻ്റെ വിധിവാചകങ്ങളായിരിക്കും നാം തന്നെയാണ് അത് തീരുമാനിക്കുന്നത് ഏതു തരത്തിലുള്ള വിധിവാചകം ഞാൻ കേൾക്കാൻ പോകുന്നു എന്ന് തീരുമാനിക്കുന്നത് നാം തന്നെയാണ് രണ്ടുപാധികളിൽ ഒന്ന് വചനം കേൾക്കുക എന്നുള്ളതാണ് പ്രതാപിൻ്റെ വചനം കേൾക്കുന്നത് കൊണ്ട് മാത്രം പോരാ മറിച്ച് അനുദിന ജീവിതത്തിൽ അവിടുത്തെ വചനം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട് അല്ലെങ്കിൽ നാം വചനം കേൾക്കുന്നവർ മാത്രമായി പോകും എന്നാൽ വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം തന്നെയും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രഘോഷണമായി മാറുന്നത് അപ്രകാരം വചനം കേൾക്കുകയും അത് അഭ്യസിക്കുകയും എന്താണ് വചനം അത് സ്നേഹമാണ് ദൈവം സ്നേഹമാകുന്നു നീ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുക അപ്പോൾ ദൈവത്തെയും മനുഷ്യനെയും എന്നെ തന്നെയും സ്നേഹിക്കുന്ന ആ ജീവിതം അതാണ് വചനത്തിൻ്റെ അനുസരണം എന്ന് പറയുന്നത് കർത്താവ് നൽകുന്ന രണ്ടാമത്തെ ഉപാധി എന്ന് പറയുന്നത് അത് വിശ്വാസമാണ് എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് ഇപ്രകാരം വചനം അനുസരിക്കുകയും അതോടൊപ്പം തന്നെ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൽ വിശ്വസിക്കുകയും ആ ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നതിൻ്റെ അടയാളമായി നമ്മുടെ ജീവിതം തന്നെ മാറുകയും ചെയ്യുമ്പോൾ നമുക്കൊരിക്കലും ശിക്ഷാവിധി ഉണ്ടാവുകയില്ല മറിച്ച് നിത്യജീവൻ നാം സ്വായത്തമാക്കും ശിക്ഷയുടെ വിധിവാചകം നാം കേൾക്കാതിരിക്കണമെങ്കിൽ കർത്താവ് ഈ ഇരുപത്തിനാലാം വാക്യത്തിൽ പറയുന്ന കാര്യം നാം ചെയ്താൽ മാത്രം മതി അവിടുത്തെ വചനം കേൾക്കുക അതായത് സ്നേഹിക്കുക ദൈവത്തെയും മനുഷ്യരെയും എന്നെ തന്നെയും സ്നേഹിക്കുക രണ്ടാമത് വിശ്വസിക്കുക ദൈവമായ കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കുക അവിടുന്ന് പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ഏക ദൈവമാണെന്ന് അടിയുറച്ച് വിശ്വസിക്കുകയും അപ്രകാരം ദൈവത്തിൻ്റെ മകനും മകളുമാണെന്ന രീതിയിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ നാം വിധിവാചകം കേൾക്കേണ്ടി വരികയില്ല ശിക്ഷയുടെ വിധി നമുക്കൊരിക്കലും ഉണ്ടാവുകയില്ല മറിച്ച് നാം എല്ലാവരും നിത്യജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ കൊണ്ടുപോകുന്നവരായി മാറും അതിനാൽ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വലിയ നോമ്പിന് മുമ്പുള്ള ഈ ഞായറാഴ്ച വിശ്വാസികളായ സകല പരേതരെയും സഭ അനുസ്മരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാതൃകയായി നിലകൊണ്ട നമ്മുടെ പ്രിയപ്പെട്ട പരേതര എല്ലാവരെയും ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം മരിച്ചവർക്ക് വേണ്ടി അർപ്പിക്കുന്ന ബലികളിലൂടെയും നമ്മുടെ പ്രാർത്ഥനകളിലൂടെയും അവർ വീണ്ടും ശുദ്ധീകരിക്കപ്പെടുകയാണെന്ന് നമുക്ക് വ്യക്തമായി അറിയാം നമ്മുടെ ബലഹീനമായ പ്രാർത്ഥനകൾ കേട്ട് ദൈവം തമ്പുരാൻ അവരെ വിശുദ്ധീകരിക്കുവാൻ ഇടയാകട്ടെ മരിച്ചുപോയവരെ ഓർക്കുന്ന ഈ ദിവസം വരാനിരിക്കുന്ന നമ്മുടെ മരണത്തെക്കുറിച്ചും ഏത് നിമിഷവും സംഭവിക്കാവുന്ന ആ യാഥാർത്ഥ്യത്തെ ഓർത്ത് എപ്പോഴും ഒരുക്കമുള്ളവരായി നാം ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും നമുക്ക് ചിന്തിക്കാം കർത്താവിൻ്റെ ദിനം കള്ളനെ പോലെ വരുമെന്ന് വിശുദ്ധ പത്രോശ്ലിഹ ഇന്നത്തെ ലേഖനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നാം എല്ലാവരും കർത്താവിനോടുകൂടെ ആയിരിക്കുന്ന അനുഭവത്തിലേക്കാണ് മരണത്തിനൊടുവിൽ കർത്താവ് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നതെന്ന് വിശുദ്ധ പൗലോ സ്ലിഹായും നമ്മെ ഓർമ്മിപ്പിക്കുന്നു ജീവൻ്റെ ഉയർപ്പിൻ്റെ വിധിവാചകം നാം കേൾക്കുവാൻ നമ്മുടെ ജീവിതത്തെ ഇപ്പോൾ തന്നെ ഒരുക്കണമെന്ന് സുവിശേഷത്തിലൂടെ യോഹന്നാൻ സ്ലിഹായും നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു ഏറ്റവും ഒടുവിൽ നാം വിധിവാചകങ്ങൾക്കായി കാതോർക്കുമ്പോൾ നാം കേൾക്കാൻ പോകുന്ന ഒരേയൊരു ചോദ്യം എനിക്ക് തോന്നുന്നു ഇതായിരിക്കും നീ സ്നേഹിച്ചിട്ടുണ്ടോ കർത്താവ് നമ്മോട് ചോദിക്കുന്ന ഒറ്റ ചോദ്യം ഒരേയൊരു ചോദ്യം അതിതായിരിക്കും മകനെ മകളെ നീ സ്നേഹിച്ചിട്ടുണ്ടോ നീ നിൻ്റെ ദൈവത്തെ സ്നേഹിച്ചിട്ടുണ്ടോ നീ നിന്നെ തന്നെ സ്നേഹിച്ചിട്ടുണ്ടോ നീ നിൻ്റെ അയൽക്കാരനെ നിൻ്റെ സഹോദരനെ നിൻ്റെ സഹോദരിയെ സ്നേഹിച്ചിട്ടുണ്ടോ സ്നേഹത്തിൻ്റെ നിത്യമായ അനുഭവത്തിലേക്ക് നമ്മെ തന്നെ ഒരുക്കുന്നതിന് ഈ ലോക ജീവിതകാലത്ത് നമ്മുടെ എളിയ പ്രവർത്തികളിലൂടെ അനേകരെ സ്നേഹിക്കുവാൻ നമ്മെ തന്നെ സ്നേഹിക്കുവാൻ ദൈവത്തെ സ്നേഹിക്കുവാൻ ഓരോ ബലിയർപ്പണവും നമ്മെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹായുടെയും തിരുനാമത്തിൽ ആമി